അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പഴം വാട്ടിയ റെസിപ്പി ആയിട്ടോ കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പഴം വാട്ടിയതൊക്കെ നമ്മളിപ്പോഴും തയ്യാറാക്കുന്നത് തന്നെയാണ്, എങ്കിലും ഇതൊന്നും കൂടി ക്രിസ്പി ആയിട്ടൊക്കെ കേട്ടോ നമ്മൾ ഈ തയ്യാറാക്കുന്നത്. അപ്പോൾ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിങ്ങനെ തയ്യാറാക്കിയാലേ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല കനം കുറച്ചിട്ടും വേണ്ട. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ലാസ്റ്റ് ഭാഗം വേണ്ട, അത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി ഞാൻ ഇവിടെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ബ്രെഡ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് ഞാൻ പച്ച ഓലയുടെ ഈർക്കിളി എടുത്താ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരേ സെയിം അളവിന് കട്ട് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഓരോ പീസ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഓരോന്ന് മുട്ടയിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, ഇതിന് അധികം ഓയിലൊന്നും ആവശ്യമില്ല. പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ, അതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പഴം ഒന്ന് വേവണം എന്നൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഴം വാട്ടിയ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കേ, ബൈ.